അപ്പൊ റമലാൻ ഞങ്ങൾക്ക് കിട്ടേണ്ടി ചെന്നെങ്കിൽ ചെറിയ വിഷയം എന്തോ അല്ല. യുദ്ധത്തിൽ ഷഹീദാവിടുന്നതിനെ കാട്ടി വലിയ പവർ റമലാന് എത്തിയിട്ട് ആ റമലാനെ നോമ്പ് നോക്കിത്താ വലിയ പവറായിട്ട് കിടണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ട്. അപ്പൊ ആ റമലാനക്ക് തങ്ങ എങ്ങനെ റെഡിയാവണു, എങ്ങനെ റെഡിയാവണു, എല്ലാ നിലക്കും റെഡിയാവണം. ഒന്നു, ഞങ്ങ സംശുദ്ധന്മാരാവണു, ഞങ്ങ ഫുള്ളായിട്ട് ക്ലിയർ ആവണം. എങ്ങനെ ക്ലിയർ ആവണു? ഒന്നു, ഇത്രത്തോളം ഞങ്ങ ആക്കിയ തപ്പുങ്ങ, ആ തപ്പുങ്ങലെ തൊട്ട് ഞങ്ങ അള്ളാഹുവിടെ മാപ്പ് കേട്ടിട്ട് തൗബ ആക്കണം. തൗബ, ആ തൗബ ആക്കുമ്പോൾ ഞങ്ങൾക്കൊരു സംശുദ്ധത കിട്ടും. അപ്പൊ ഞങ്ങൾ റമലാന് പണ്ട് മുന്നോല് ഇപ്പൊ ഞങ്ങൾ ആക്കണായ സ്വരേന്ദ്രൻ എന്നെങ്കിൽ ഞങ്ങൾ തൗബ ആക്കണം. അള്ളാഹുവേ, നിന്റെ ലൈഫിൽ എത്രമാ ദോശ വന്നു പോയിരു, നീ മാപ്പാക്കി ത അല്ലാട്ട് തൗബ. വിവരണ ആക്കിയിട്ട് ചൊല്ലുക, ഇപ്പൊ എന്തും ടൈമില്ല, ഞാനതിനെ ഷോർട്ടിൽ ചെന്നിട്ട് പേ തീർക്കടെ. അപ്പൊ ഒന്നത് തൗബ ആക്കണം. ഒന്ന് ഞങ്ങളെ തടി ക്ലിയർ ആവണല്ലേ. കൊറിയ പെണിങ്ങോ ഒരു സ്വഭാവം ഉണ്ട്, റമലാന് മുട്ട വന്നിട്ടുണ്ടായെങ്കിൽ ഔത്ര ഉൽഗല്ല ക്ലിയർ ആക്കിടാർ, ചന്താക്കിടാർ, അക ക്ലീൻ ആക്കിടാർ, ഔത്ര പരിസര ക്ലീൻ ആക്കിടാർ അല്ലേ. റമലാന് വന്നിട്ടുണ്ടായെങ്കിൽ എല്ലാ വാളക്കാർ ചേരിട്ട് പള്ളി കളകിടാർ, പള്ളിയുടെ ചുറ്റുമുത്തലെല്ലാം ബല്ലെന്നെങ്കിൽ ബല്ലെല്ലാം ചെത്തി എടുക്കിടാർ, പള്ളി ചുറ്റുമുത്തെല്ലാം ക്ലിയർ ആക്കിടാർ. അതേ ടൈമിലോ പള്ളി ക്ലീൻ ആക്ക പോയ നാണ് ക്ലിയർ ആയിടേ, അത് നാണ് നോക്കണം. നന്റെ അക ക്ലിയർ ആയ ചന്താക്കിയോണ്ടുള്ള നാണ് ക്ലിയർ ആയിടേ, നാണ് സംശുദ്ധത്തെ ഉള്ളവനായേ നാണ് വിചാരിക്കണം. അപ്പൊ നങ്ങ സംശുദ്ധത്തെ ആവണമെങ്കിൽ തൗബ ആക്കണം. ഒന്നു, രണ്ട്, ആരെങ്കിലും മനസ്സ് നൊമ്പലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി റമലാന് പിറകു പോയോണ്ടുണ്ടോ കുടുംബത്തെ ഉൽഗ പരസ്പര ഗലാട്ടെ ഇന്നങ്ങിക്കുവാർ, റായത്തിൽ ഒർത്തറ മുഖ പിന്നൊർത്തറ കാണാത്തങ്ങിക്കുവാർ, നരക്കരെ തമ്മിൽ സമയമില്ലാത്തങ്ങിക്കുവാർ. അപ്പൊ റമലാന് പിറകു പോയോണ്ടുണ്ടോ ഞങ്ങൾ നോമ്പ് നോക്കിയെങ്കിൽ ഞങ്ങൾക്ക് ആ നോമ്പ് ആഹ്റത്തിൽ പ്രയോജനം കിട്ടണോ? അപ്പൊ ഞങ്ങൾ എന്താക്കണോ എന്നെങ്കിൽ ആരൊട്ട സമയമില്ല അങ്ങലട്ട പോയിട്ട് ഞങ്ങൾ സമാവണം. ഞങ്ങ അവനക്ക് പോയിട്ട് സലാം ചൊല്ലുമ്പോ അവൻ ചിലപ്പോ മുഖം തിരിച്ചിട്ടില്ല, നാ സമാവില്ല എന്നിട്ട് അവൻ പോയെങ്കിൽ പിന്നെ അവനും റബ്ബും നോക്കിയ ഞങ്ങൾ ക്ലിയറായ, പിന്നെ അവനും അവന്റെ റബ്ബ് നോക്കിയ ഞങ്ങൾ ക്ലിയറായ. അപ്പൊ ജണ്ട അങ്ങനെ. മൂന്ന്, കടയെടുത്തിട്ടില്ലെങ്കിൽ കട വാപ്പാസ് കൊടുത്ത് തീർക്കണം വേഗം, നോമ്പിട മുന്നോലെ കളിപ്പാട്ടോ തീറ. അല്ലാണ്ട് ഞങ്ങൾ കട എടുത്തിട്ടില്ലെങ്കിൽ ആ കട വാപ്പാസ് കൊടുക്കാണ്ട് നിങ്ങൾ എത്ര നോമ്പ് നോക്കിയെങ്കിൽ സമ, എത്ര ഖുറാൻ ഓതിയെങ്കിൽ സമ, അതിലെന്തോ ഫലം കിട്ടാലേ. ഇനി കട ഉസ്താദെ നാലഞ്ച് നാല് ബാക്കിയുള്ള ഞാൻ എങ്ങനെ പോണക്കുന്ന, 10 lakh rupees കൊടുക്കോണ്ട്, 10 lakh rupees കൊടുക്കോണ്ട് ഉണക്ക് കട നാനപ്പുറം കൊടുക്കോണ്ട് ഉണ്ടെങ്കിൽ ഒരു 10 lakh rupees ഞാൻ എടുത്തുന്നേ. ഈ നാലഞ്ച് നാലത്തെ ഉൾക ഞാൻ എങ്ങനെ ഈ 10 lakh rupees കൊടുത്തിട്ട് കട തീർക്കണേണ്ട്. അങ്ങനെ ഉണ്ടായെങ്കിൽ അവണ്ടിയിൽ പോയി ചൊല്ലണം, ഇതലബ്ബാ നോമ്പ് മന്ത് ഞാൻ നോമ്പ് നോക്കണോണ്ട് വിചാരിച്ചരേ, തറാവി നിസ്കരിക്കണോണ്ട് വിചാരിച്ചരേ. അപ്പൊ അതെല്ലാം ഒന്ന് കബൂലാവണമെങ്കിൽ നിക്ക് നാണോ നീന ചെറിയ ഒഴിവാട്ടുണ്ടല്ലേ. ഇപ്പൊ ഏതായാലും നോമ്പിടെ മുന്നോലായിട്ട് 10 lakh rupees നിക്ക് തറകുന്നുണ്ടോണ്ട് അവിടെ നീ നക്ക് തെല്ല് ടൈം തരണോവാ, ഞാൻ ഇൻഷാല്ല തെൽ അത്ര ടൈം ഒരു ആറ് തിങ്കൾ നക്ക് ടൈം താ ഇൻഷാല്ല, ഞാൻ ഗഡു ഗഡുവായിട്ട് തെൽ തെല്ലായിട്ട് തന്നിട്ട് തീർക്കടേ അവണ്ടേലും അങ്ങനെ കേൾക്കണം. അങ്ങനെ കേട്ടെങ്കിൽ ആ ഓൺ അട്ടപിടിക്കോ തീര, വേണ്ട 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 നിന്റെ നോമ്പ് പ്രയോജനം ഇല്ലാണ്ട് ആവട്ട്, അതുകൊണ്ടിട്ട് നാനക്ക് ടൈം തണ്ടില്ല എന്നിട്ട് അങ്ങനെ അട്ട കാട്ടകും തീര. ഇസ്ലാം അതും ചൊല്ലു, ഒരാൾ കട എടുത്താൽ കട വാപ്പാസ് തറകുവേനായിട്ട് തെല്ല് ടൈം കേട്ടെങ്കിൽ നിങ്ങൾ ടൈം കൊടുക്കണോട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾ അങ്ങനെ ക്ലിയർ ആവണം, ആ രൂപത്തിൽ നല്ല ക്ലിയർ ആയിട്ട് റമലാന്റെ വെൽക്കം ആക്കുക ഞങ്ങൾ റെഡി ആവണു. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്തു വേണു? പിന്നെ കഴിഞ്ഞ നോമ്പിലോ നോമ്പിലോ കഴിഞ്ഞ റമലാനില് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് ഈ റമലാന്റെ മുന്നോലോ കലാ ആക്കിയിട്ട് തീർക്കണം. അതിപ്പൊ ഈ നാലഞ്ച് നാലത്തെ നടുവിൽ ചെന്നിട്ട് ഫലയില്ലാണ്ടോക്കുന്നുണ്ടോ? ബണ്ട നോമ്പുകെങ്കിലും ഒന്ന് ഉപകാരം കിട്ടിട്ട്. ഇപ്പൊ പെണിങ്ങോക്ക് ഇപ്പൊ ഇക്കൂ നല്ല പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മ പെങ്ങന്മാർക്ക് കഴിഞ്ഞ റമലാനില് അങ്ങനല്ലേ, പെണിങ്ങോ നോമ്പ് നുപ്പ നോമ്പും പെണിങ്ങോ കിട്ടില്ലേ, മുപ്പ നോമ്പ് വേണോണ്ട് ഹട്ട പിടിച്ചങ്ങും കിട്ടാലേ, കാരണം അങ്ങനെ തടിക്ക് അങ്ങനത്തെ ഒരു പ്രകൃതി ഉണ്ട്. അപ്പൊ കഴിഞ്ഞ റമലാനിൽ ചിലപ്പോ ഒരു ഏഴ് നോമ്പ് കലായിട്ടിക്കും. അങ്ങനെ നോക്കുമ്പോ ഏഴ് നോമ്പ് കഴിഞ്ഞതുണ്ടു, അതിന് മുന്നോലത്തെ ഏഴ് വേറെ ഉണ്ടു, അതിന് മുന്നോലത്തത് വേറെ ഉണ്ടു, ഇങ്ങനെ ചെമ്മ ഉണ്ട്. ഇപ്പം അത് വീട്ടിട്ടില്ലേ, പിന്നെ അങ്ങനെ ഒരു മസാലം കുറേ ഉസ്താമാർ ചെന്ന് കൊടുത്തറ എന്തെങ്കിൽ കലാ വീട്ടൊക്കെ ആയില്ല കണ്ടെങ്കിൽ ബണ്ട നോമ്പ് പാസ്സായെങ്കിൽ മുദ്ദു കൊടുത്തെങ്കിൽ ഈ മുദ്ദു ഉണ്ട്. അപ്പൊ ഇനിയിപ്പതാ ഇപ്പൊ നോമ്പ് റമലാന് പറകാവുമ്പോ മാപ്പിളയുടെ മുട്ട വന്നിട്ട് ഇതാ നക്ക് ഇത്ര നോമ്പ് ബാക്കിയുണ്ടു, നക്ക് വീട്ടൊക്കെ ആയിട്ടില്ലേ, അങ്ങനെ ഇങ്ങനെ അതുകൊണ്ട് മുദ്ദു കൊടുക്കണല്ലേ.
ആ അപ്പൊ മാപ്പിളെ മുദ്ദ് കൊടുക്കോ റെഡി ആവിടാം. മുദ്ദ് കൊടുക്കണ്ടല്ലോ ചോദ്യം, മുദ്ദ് കൊടുക്കണം. ഇസ്ലാമിലു ഫിഖ്ഹിയുടെ കിതാബിലു മസ്അല കണ്ട് ബണ്ട നോമ്പു ആ കഴിഞ്ഞ നോമ്പു കഴിഞ്ഞ റമദാന്റെ നോമ്പു അത് കാരണ കാരണ ഇന്നിട്ട് നിങ്ങൾക്ക് നോമ്പ് നോക്കുക ആയിട്ടില്ല കണ്ടെങ്കിൽ റമദാന് കഴിഞ്ഞ സാർത്ത് കഴിഞ്ഞിട്ടില്ല ഈ ബണ്ട റമദാന്റെ ഉൽഗായിട്ട് അത് കലാപിട്ടെങ്കിൽ അതേ ടൈമിൽ ഒരു കാരണം ഇല്ലാണ്ട് നോമ്പ് നോക്കാത്തത് ആയെങ്കിൽ ആ കഴിഞ്ഞ നോമ്പ് റമദാന് കഴിഞ്ഞ സാർത്തികേ കലാപിട്ടണു ഈ റമദാൻ തോലു കാക്കുകാവൂല്ലേ. അപ്പൊ പെണിങ്ങു പെണിങ്ങു അങ്ങനെ ഹൈല് നിഫാസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോമ്പ് കലായിട്ടില്ലെങ്കിൽ അങ്ങു ഈ നോമ്പിടെ മുന്നോലു കലാ വീട്ടണിന്ത് അതേ ടൈമിൽ ഈ നോമ്പിടെ ഉൽക അങ്ങ് കലാ വീട്ടിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ കല ഏതായാലും വീട്ടണു, പക്ഷേ ഓരോ നോമ്പുകും ഓരോ മുദ്ദ് കൊടുക്കണു ഇസ്ലാമുടെ നിയമം. അപ്പൊ ജണ്ട് റമദാന്റെ മുന്നോൽത്തത് നോമ്പുണ്ടായെങ്കിലാ അപ്പൊ ഒരു നോമ്പുക്ക് ജണ്ട് മുദ്ദ് കൊടുക്കണം. അപ്പൊ എന്തര ഉസ്താദേ മുദ്ദ് നങ്ങ മുദ്ദ് കേട്ടിട്ട് കൊന്നില്ല, റാഗിയുടെ മുദ്ദയുടെ കേട്ടിട്ട് കൊന്നിട്ടുണ്ട് മുദ്ദ മുദ്ദ എന്നൊരു ഈ മുദ്ദു ചെന്നെങ്കിൽ എന്തിന് മുദ്ദു ചെന്നെങ്കിൽ എല്ലാവർക്കും അർത്ഥാവുക വേനായിട്ട് നാ ചൊന്തണ്ടേ ദൈത്തരേതാ ഇങ്ങനെ സാമാന്യമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഉസ്താദുമാരെല്ലാം ക്ലാസ് എടുത്ത് തരുമ്പോൾ ഞങ്ങൾ ചൊന്തന്നോണ്ട് ഇന്ന് അങ്ങനെ. അപ്പൊ സാമാന്യമായിട്ട് ഞങ്ങൾ ഈ ജണ്ട് കൈ കൊണ്ടിട്ട് ഇങ്ങനെ ഒന്ന് കോരിയെങ്കിൽ എത്ര വണ്ട അത്ര അത് നിങ്ങൾ എത്ര വേനെങ്കിൽ കണക്ക് ചൊല്ലും. സാമാന്യ മനുഷ്യന്മാരെ കൈ ഒരുത്തരെ ഒരു ചെറിയ കൈ ഉണ്ട്, ഒരുത്തരെ ചെറിയ സ്പൂൺ പോലത്തെ കൈ വരിക്ക അതാ പോലെ, പിന്നെ ഒന്ന് നോക്കുന്നുണ്ട്, പിന്നെ ഒരുത്തർ കൈ നോക്കി ഭയങ്കര പത്താൽമാരെ കൈ സേർപാട്ടിയെങ്കിൽ അവൻ്റെ രണ്ട് കൈ അവിടെ ആ കയ്യും ആവാലെ, പിന്നെ ഞങ്ങളെ പോലത്തെ സാമാന്യ ആൾമാർ ഈ കൈയുടെ കിടക്ക്. അവൻ ആ ചൊന്നുകൊണ്ട് വന്നേ ഉമ്മമാരെ ഏതായാലും ഇനിയിപ്പോ ഒരു നാലഞ്ച് നാലിക്കൂ കലാ വീട്ടിട്ടിക്കാലെ അതേ ടൈമിലു ഒരു തീരുമാനം എടുക്കണു ബണ്ട റമദാൻ ഇൻഷാല്ലാ ഈ റമദാൻ കഴിഞ്ഞിട്ട് അതെ പിന്നത്തെ റമദാൻ അത് ബണ്ട മുന്നോലു നിങ്ങൾക്കു ആ റമദാന്റെ നോമ്പല്ലാണ്ടെ അതിന്റെ മുന്നോലി നിങ്ങൾ എല്ലാ നോമ്പും നിങ്ങൾ കലാ വീട്ടിട്ടിക്കണു. എന്തേ കാരണം എന്തുണ്ടാ നിങ്ങ മാതരിയാക്കണായ വലിയ ഒരു മാതരി യോഗ്യത ഉള്ള മഹിള ഉണ്ടു സയ്യിദത്തുന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ റമദാനുക റെഡിയാവണായത് എങ്ങനെ ആണികളെ കൂട്ടത്തുലുമിക്കൂ കൊറേ ആണികളെ നോമ്പ് കലായിട് കഴിഞ്ഞ റമദാന്റെ നോമ്പ് കലായിട് അതേ ടൈമുലു കൊറേ ആൽമാരക നോമ്പ് പിടിക്കുകാവുല്ലേ ബയസായിടലി കിബരിൻ ഭയങ്കര ബയസ് ബയസ് ചെമ്മ ബയസായിട് ചെറിയ ബയസ് എന്തുവല്ല ആ ബയസിലയാൾക്ക് നോമ്പ് പിടിക്കുകാവൂല്ലേ അങ്ങനത്തെ ബയസ് ഉണ്ടായെങ്കിൽ അയാൾക്ക് നോമ്പ് പിടിക്കണോട്ടില്ല പിന്നെ അയാൾ എന്ത് കൊടുത്തെങ്കിലും ഒരു നോമ്പുകു ഒരു മുദ്ദു ആ ഇതും കേട്ടിട്ട് ചെറിയ ബയസിന്ന് സാർത്തക അപ്പൊ നിങ്ങൾ മുദ്ദു കൊടുത്തെങ്കിലും മെയ്യല്ലേ ഉസ്താദിയെ നോമ്പ് പിടിക്കണ്ടല്ലേ അല്ല അങ്ങനല്ല പിന്നെ ബയസായിട്ട് നോമ്പ് പിടിക്കുക ആവൂല്ലേ അങ്ങനത്തെ മനുഷ്യന്മാർ അത്തരം ബയസ് അത്ര ബയസുള്ള ഒരാളൊന്നൊക്കെ നണ്ട ഈ സദസ്സിൽ കണ്ടോണ്ടില്ലേ ഈ സദസ്സിലുള്ള ഒരാൾക്കും അത്ര ബയസില്ലേ. അപ്പൊ ഒന്ന് അങ്ങനെ അത്തരം ബയസായിട്ട് നോമ്പ് നോക്കാത്ത ഒരവസ്ഥ ആവുകാവാത്ത ഒരവസ്ഥ ഉണ്ടായെങ്കിൽ ഒരു നോമ്പ് ഒരു മുദ്ദു അങ്ങനെ കൊടുക്കണു. രണ്ടാമത്തത് കൊറിയാൽമാർക്ക് സീക്കിക്കിട് അള്ളാഹു താല ഞങ്ങളെ എല്ലാം മാറൊക്കെ സീക്കിട തൊട്ട് സലാമത്താക്കി തരട്ട്. അപ്പൊ സീക്ക് എന്തര സീക്ക് വലിയ സീക്ക് ആ സീക്ക് ഡോക്ടർമാര് എല്ലാ പരിചയമുള്ളേ നൈപുണ്യത്തെ ഉള്ള എല്ലാ ഡോക്ടർമാര് ചൊന്നാറ് ഈ സീക്ക് ഷിഫാവുള്ള അങ്ങനത്തെ സീക്ക് എത്ര ട്രീറ്റ്മെന്റ് ആക്കിയെങ്കിലും ഷിഫാവാത്ത സീക്ക് നാനുടെ നണ്ട റൂമിൽ വെച്ചിട്ടിക്കുമ്പോ ക്യാൻസർ ഉണ്ടോണ്ട് ചാൻസ് ഉണ്ടോണ്ട് ഡോക്ടർമാര് ചൊന്നറാറുണ്ട് ചെന്നിട്ട് ദ്വാരക്കുക ചൊന്നങ്ങ ഉള്ളാറ് പടച്ച റബ്ബേ അങ്ങനത്തെ പേര് ചൊല്ലകും കേക്കും പേടി അവിടം പോലത്തെ ഒരേ ഒരു സീക്കും ഞങ്ങളെ തടികി നീ തരണ്ട റഹ്മാനെ ഞങ്ങളെ തടിയിൽ ആരെങ്കിലും തടിയിൽ അങ്ങനത്തെ സീക്കുന്നെങ്കിൽ നീ കാമിലായ ഷിഫാഅത്ത അല്ലാ. അപ്പൊ കൊറി ആൽമാർക്ക് അങ്ങനത്തെ സീക്ക് വന്ന് ആ സീക്ക് ഷിഫാവുള്ളായിട്ട് തീരുമാനമായി അങ്ങനെ ഉണ്ടായെങ്കിൽ അവനും നോമ്പ് നോക്കണോട്ടില്ലേ അവനും നോമ്പ് നോക്കണ്ട് അവനും ഇതേപോലെ ഒരു നോമ്പുകു ഒരു മുദ്ദു നുപ്പ നോമ്പുകു നുപ്പ മുദ്ദു കൊടുക്കണം അല്ലാണ്ട് എല്ലാവരും നോമ്പ് നോക്കണം എല്ലാവരും നോമ്പ് നോക്കണം. അപ്പൊ ഞാൻ ചെന്നോണ്ട് വന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ ചരിത്രത്തിൽ കണ്ട് സ്വഹാബത്ത് ആ സ്വഹാബത്ത് ഒരു റമദാന് വരുമ്പോ അങ്ങ് റെഡിയായോ തിന്ന എങ്ങനെ കൊന്തുണ്ടാ കഴിഞ്ഞ വർഷത്തെ റമദാന്റെ നോമ്പ് കലാ വീട്ടിട്ട് റെഡിയായോണ്ടിന്നാറ്
കഴിഞ്ഞ വർഷത്തെ റമദാന്റെ നോമ്പും ഇത്തു ബാക്കി ഉണ്ടാ. അത് ഈ റമദാന് ബണ്ട് മുന്നോലു സ്വഹാബത്ത് കലാഹ് വീട്ടിയോണ്ടിന്നാറ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊന്നത് കണ്ട്, കാന യകൂനു അലയ്യ സൗമു മിൻ റമദാൻ, നക്ക് റമദാന്റെ നോമ്പ് കലാ വീട്ടൊകിന്ത് പെണിങ്ങ ആവുമ്പോ പ്രത്യേകിച്ച് ടിക്കിട്, അങ്ങക്ക് കുളിക്കുകായ ടൈം വരുമ്പോ പെണിങ്ങക്ക് പ്രത്യേകിച്ചിട്ട് നോമ്പ് കലാ ആയി പോണ്ടു. അങ്ങനെ നക്ക് നോമ്പ് കലാ ഇന്ത്. പക്ഷേ ഫമാ അസ്തതിഉ അൻ അഖ്ലിയഹു ഇല്ലാ ഫീ ശഅബാൻ. പക്ഷെ നാണ് ആ നോമ്പടെ കലാ വീട്ടിയോണ്ടിന്ന് എപ്പകൊന്നുണ്ട് ശഅബാനില്.